ഏകീകൃത കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത വൈദികർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഏകീകൃത കുർബാന അർപ്പിക്കാത്തതിൽ 4 വൈദികരെ സ്ഥലം മാറ്റി. മൈനർ സെമിനാരിയിലെ വൈദികർക്കെതിരെയാണ് നടപടി. സ്ഥലം മാറ്റിയ വൈദികർക്ക് പുതിയ നിയമനമോ സ്ഥലവോ ഇതുവരെ നൽകിയിട്ടില്ല. നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിനഡ് മുന്നിൽ വൈദികർ പ്രതിഷേധിച്ചു. നടപടിക്കെതിരെ 2 വൈദികർ ഉപവാസം തുടങ്ങി. സ്ഥലമാറ്റം പിൻവലിച്ചില്ലെങ്കിൽ ഉപവാസം തുടരുമെന്ന് വൈദികർ പറഞ്ഞു. 12 വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഇന്നലെ അയച്ചിരുന്നു. 12 വൈദികർക്കെതിരെയും കാനോൻ നിയമപ്രകാരമാണ് നോട്ടീസ് അയച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലഗേറ്റായി മാർപ്പാപ്പ നിയമിച്ച ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. വൈദികർക്ക് കാനോൻ ചട്ടങ്ങൾ പ്രകാരം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നേരിട്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വൈദികർക്ക് ചുമതലയുണ്ടെന്ന് മാർ സിറിൽ വാസിൽ പലവട്ടം പറഞ്ഞിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ച മുതൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂവെന്ന മാർപ്പാപ്പയുടെ പ്രതിനിധി മാർ സിറിൽ വാസിലെ നിർദ്ദേശം ചില പള്ളികളിൽ മാത്രമാണ് നടപ്പായത്. ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ മാർപ്പാപ്പ അതിരൂപതയ്ക്കായി പുറത്തിറക്കിയ ഇടയലേഖനം എല്ലാ പള്ളികളിലും വായിക്കണമെന്നും കുർബാന മധ്യേ മേലധ്യക്ഷന്മാരുടെ പേര് അനുസ്മരിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ കത്തിൻ്റെ പകർപ്പും ഏകീകൃത കുർബാന ചൊല്ലണമെന്ന നിർദ്ദേശവും അടങ്ങിയ രജിസ്റ്റേർഡ് കത്ത് എല്ലാ വൈദികർക്കും അയച്ചിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ കൽപ്പന ലംഘിക്കുന്നത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്നും എല്ലാ വൈദികരും സിനഡ് കുർബാന അർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ആൻഡ്രൂസ് താഴത്തും ശനിയാഴ്ച വൈകിട്ട് കത്ത് പുറത്തിറക്കിയിരുന്നു.